ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടം ഒഴിവാനുള്ള സമയമട തിരികെ ഉപ്പള നയാബസാറിലെ മാവേലി സ്റ്റോറിന് പുതിയ കെട്ടിടമായില്ല. ഇതോടെ മംഗൽപാടി പഞ്ചായത്തിലുള്ള മാവേലി സ്റ്റോർ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർട്ടായ K3 സെൻട്രൽ മാർട്ട് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ആഗ്രഹിക്കുന്ന ഗുണമേന്മ, അതിശയിപ്പിക്കുന്ന ശേഖരം, ആകർഷകമായ വില. K3 സെൻട്രൽ മാർട്ട്, ഉപ്പള, കാസർഗോഡ്. ഫോൺ 0499829355. പഞ്ചായത്ത് കെട്ടിടത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ കെട്ടിടം ഒരാഴ്ചക്കുള്ളിൽ ഒഴിയണമെന്ന് കഴിഞ്ഞ 15-ന് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പകരം സംവിധാനം ഒരുക്കാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അധികൃതർ. പകരം സ്ഥലം കണ്ടെത്തുവാനാകാത്ത സാഹചര്യമുണ്ടായാൽ മാവേലി സ്റ്റോറിൽ നിലവിലുള്ള സാധനങ്ങൾ എല്ലാം സപ്ലൈകോയുടെ കാസർഗോഡ് ഡിപ്പോയിൽ എത്തിക്കുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനിടെ ബന്ദിയോട് ഒരു സ്വകാര്യ കെട്ടിടം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. ഇവിടെ മാനേജരും 3 താൽക്കാലിക ജീവനക്കാരുമാണുള്ളത്. മാവേലി സ്റ്റോർ നഷ്ടമായാൽ താൽക്കാലിക ജീവനക്കാർ തൊഴിൽ രഹിതരാകും. വിഷയത്തിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സ്റ്റോറിലെ താൽക്കാലിക ജീവനക്കാരി രവികല KCN ന്യൂസിനോട് പറഞ്ഞു. ഇതൊരു 7 വർഷമായി, ഞങ്ങൾ 2 പേരും 6 വർഷമായി. അപ്പോൾ നമുക്കിത് മാവേലി സ്റ്റോർ ഇടുന്ന് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനൊന്നുമില്ല, എല്ലാവരോടും പറഞ്ഞിട്ടായി. കുറേ ആൾക്കാർക്ക് വിളിച്ചിട്ടെല്ലാം പറഞ്ഞു. ആരും ഇതിനെ പറ്റിച്ചൊന്നും ഇത് ഉത്സഹിക്കുന്നില്ല. ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞു പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ഇത് പൊളിക്കുന്നാണ് പറയുന്നത്. നമ്മൾ സെക്രട്ടറിയോടും മേസിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന ബന്ധിയോട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 27 വിദ്യാലയങ്ങൾക്കുള്ള അരിയും മറ്റ് സാധനങ്ങളും ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്. ജില്ലയിൽ കൂടുതൽ കച്ചവടമുണ്ടായിരുന്ന മാവേലി സ്റ്റോറാണിത്. 25 വർഷത്തിലധികമായി പഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും മാവേലി സ്റ്റോർ നഷ്ടപ്പെടാത്ത മറ്റൊരു അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.